ഈ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു, ഇങ്ങനെ അബദ്ധത്തിൽ സംഭവിച്ചാണ്, ആ ഒരൊറ്റ തെറ്റാണ് ഞാൻ ചെയ്തത്, അത് ഞങ്ങൾക്ക് എന്താ വേണ്ടത് ചെയ്യുക, മാപ്പ് പിന്നെ മാപ്പ് തന്നെ പറയുക, അല്ലെങ്കിൽ കാലിൻ്റെ ചുവട്ടിൽ ഒന്ന് പറയുക എന്താ ഞാൻ ചെയ്യുക, എനിക്കതല്ല യാതൊരു വൃത്തിൻ്റെ ഇല്ല. ഞാനിപ്പോൾ സത്യം പറയുകയാണ്, ഇപ്പോൾ അവൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്, എൻ്റെ മക്കൾ പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞതാണ്. ഇപ്പൊ ഫേസ്ബുക്കിൽ മോശം കമ്പനി ഇടുന്ന ആൾക്കാര് പെരിഞ്ഞു പിടിച്ചടിച്ചോണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വയനാട്ടിന്റെ ഉരുൾപൊട്ടൽ വിഷയത്തിൽ മോശം കമ്പനി ഇടുന്ന ആൾക്കാർക്കൊക്കെ നല്ല രാശിയാണ്. ഇപ്പോ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസത്തെ സോഷ്യൽ മീഡിയ ചർച്ച വിഷയം ഒത്തതാണല്ലോ. ഒരുപാട് ടോപ്പിക് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്ത് കഴിഞ്ഞു. അതിലൊന്നാണല്ലോ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഞാൻ മുലപ്പാല് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അമ്മ രംഗത്ത് വന്നപ്പോൾ അതിന്റെ വാർത്തയ്ക്ക് താഴെ എനിക്ക് മുലപ്പാല് വേണമെന്ന് പറഞ്ഞ ഒരാൾക്ക് വീട്ടിൽ കയറിയിട്ട് മുലപ്പാല് ഛർദ്ദിക്കുന്ന രീതിയിൽ പണിയെടുത്ത സംഭവം, പിന്നെ അതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലെ പെൺകുട്ടികളെ കളിക്കാൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കമന്റ് ഇട്ടപ്പോ അയാൾക്ക് കിട്ടിയ ഡോസിനെ കുറിച്ച് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. പിന്നെ അതേപോലെ വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് എടുത്തു വെച്ച് ചിരിച്ചുകൊണ്ട് റിയാക്ട് ചെയ്തവനെ ഇപ്പൊ ആൾക്കാർ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ എങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പൊ രാശിയാണെന്ന് വേണമെങ്കിലും പറയാം. എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിനേക്കാളും അതിര് കടന്നൊരു സംഭവത്തിനെ കുറിച്ചാണ്. ഞാൻ ആ ന്യൂസ് വായിച്ചുതരാം. സാമൂഹിക മാധ്യമത്തിൽ വിദ്വേഷ കമന്റ് ഇട്ട അയാളെ വീട്ടിൽ കയറി വെട്ടി പരിക്കേൽപ്പിച്ചു. എങ്ങനെയുണ്ട്? കമന്റ് ഇട്ടത് ഓർമ്മയുള്ളൂ, പിന്നെ വീട്ടിൽ കയറി അങ്ങോട്ട് വീശിക്കാഞ്ഞു. എന്തായാലും അവസ്ഥ വന്ന് വന്ന് ഇപ്പൊ എവിടെ എത്തി എന്നുള്ളത് നോക്കി നിങ്ങൾ കാര്യങ്ങൾ. എന്തായാലും നമുക്ക് ആ ന്യൂസ് ഒന്ന് വായിച്ചു നോക്കാം. ചേനായി കുഞ്ഞറമ്പത്ത് മീത്തൽ ചന്ദ്രനെയാണ് 55 വയസ്സ് പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആഹാ, 55 വയസ്സുണ്ടല്ലേ, വല്ല ആവശ്യമുണ്ടായിരുന്നു അമ്മാവ. കുട്ടികളെ കൽപ്പിച്ച് വീട്ടിൽ ഇരിക്കേണ്ട പ്രായത്തിൽ ഫേസ്ബുക്കിൽ കയറി ഇമ്മാതിരി ഓരോരോ കമന്റ് ഇടേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു? ഇതിപ്പോ വെട്ടുകൊണ്ട് ആശുപത്രി കിടക്കേണ്ട അവസ്ഥയായി. ഓരോന്ന് വരുത്തി വെക്കണം നോക്കണേ നിങ്ങള്. മര്യാദയ്ക്ക് നടന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു? പിന്നെ ഞാനൊരിക്കലും വെട്ടിയവരെ സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ, അവര് ചെയ്ത കുറ്റം തന്നെയാണ്. ഇത്രയും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. രണ്ടു മൂന്ന് വരട്ടേൽ വരട്ടി, വേണമെങ്കിൽ രണ്ട് തല്ലും കൊടുത്തു, ഒരു താക്കീതും കൊടുത്ത് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അതിനിങ്ങനെ കയറി വെട്ടേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു, അത് അതിര് കടന്നു തന്നെയാണ്. പിന്നെ ഈ വെട്ടുകൊണ്ട് ആളെ ചെയ്ത പുണ്യപ്രവൃത്തി ഒന്നുമല്ലല്ലോ, അയാൾ ചെയ്തതിന്റെ ശിക്ഷ അയാൾ അർഹിക്കുന്നുണ്ട്. പക്ഷെ അത് കൂടുതൽ കടന്നു കിട്ടിയെന്ന് മാത്രം. എന്ത് പറയാൻ ഇതിനൊക്കെ? ആ കിട്ടേണ്ട കിട്ടി, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ബാക്കി കൂടി വായിച്ചു നോക്കാം. തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയാണ് സംഭവം. മുഖം മറച്ചെത്തിയ രണ്ടുപേർ വീട്ടിനുള്ളിൽ അതിക്രമിച്ച് കടന്ന് വാളും ഇരുമ്പുവടിയും ഉപയോഗിച്ച് ആക്രമിച്ചെന്നാണ് പരാതി. ഓഹോ, ആയുധം വെച്ചുള്ള കളിയാണല്ലേ, എന്ത് പറയാൻ ഇതിനൊക്കെ? എന്തായാലും ചിലർക്കൊരു വിചാരമുണ്ട്, ഒരു ഇന്റർനെറ്റ് കണക്ഷനും ഫേസ്ബുക്ക് അക്കൗണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് തോന്നിയ ദിവസം വിളിച്ചു പറയാന്നുള്ളത്. കുറെ കാലങ്ങളായി പലരും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി തന്നെയാണ്. മുന്നും പിന്നും നോക്കാതെ വായ തോന്നിയെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് വിളിച്ചു പറയും. ഈ വിളിച്ചു പറയുന്ന ആൾക്കാർ വിചാരം ഇവരാരൊന്നും പൊക്കില്ല, ഒന്നും ചെയ്യില്ല എന്നൊക്കെയാണ്. ആ ഒരു ധൈര്യത്തിലാണ് ഇവരൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു മക്കളെ. ഇപ്പൊ ഇത്തരത്തിലുള്ള വിദ്വേഷ കമന്റുകൾ ഇട്ട് കഴിഞ്ഞാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. വേണമെങ്കിൽ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഇതേമാതിരി വീട്ടിൽ കയറി തല്ലുവരെ ചെയ്യും. അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ നടന്ന എല്ലാവർക്കും നന്ദി. ഇതേമാതിരി കമന്റ് ഇട്ട ആളുകൾക്ക് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പൊ അതാ വെട്ടുവരെ കൊണ്ടുക്കുന്നു, ഇനി ഇതിനു വലുത് എന്താ വേണ്ട? അപ്പൊ അതാണ് പറഞ്ഞത്, സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. ലാസ്റ്റ് ഇതേമാതിരി അടി കിട്ടിയിട്ട് പോങ്ങിയിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് വയനാടിന് വിഷയമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് തോന്നിയ ദിവസം കമന്റ് ഇടാനുള്ളതല്ലത്, കാരണം ഈ ദുരന്തം അനുഭവിച്ചവർക്ക് ഇതിന് ആകാതെ എത്രത്തോളാണെന്ന് മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾക്ക് ഇതെല്ലാം കളിയും തമാശയായിരിക്കും, അതുകൊണ്ട് തന്നെ നോക്കി കണ്ടൊക്കെ കമന്റ് ഇടുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ബാക്കി കൂടി വായിച്ചു നോക്കാം. രണ്ട് കൈകൾക്കാണ് പരിക്കേറ്റത്. തെങ്ങ് കയറ്റ തൊഴിലാളിയായ ചന്ദ്രൻ പ്രാണരക്ഷാർത്ഥം കത്തി വീശിയതോടെ അക്രമികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കത്തി വീശിയ എന്തായാലും നന്നായി, ഇല്ലായിരുന്നെങ്കിൽ ആ രണ്ട് കൈയും പോയേനെ. ഇനിയിപ്പോ ചന്ദ്രേട്ടിന് കുറച്ചു കാലത്തേക്ക് തെങ്ങിലൊന്നും കയറണ്ട, കാരണം കൈക്ക് രണ്ടിനും പരിക്കാണല്ലോ. ഇനി ആ പരിക്ക് മാറുന്ന ഒരു വീട്ടിൽ കുത്തിരിക്കുക. പരിക്ക് മാറിയാലും കയറാൻ പറ്റുമോ എന്നുള്ള സംശയമാണ്. ആ കത്തിയും കൂടി ഇല്ലായിരുന്നെങ്കിൽ രണ്ട് കൈ ഇല്ലാണ്ട് നടക്കേണ്ട ഒരു അവസ്ഥ വന്നേനെ. എന്തായാലും അനുഭവിക്കുന്നേ, വേറെ എന്ത് പറയാനാ, ബാക്കി വെച്ചു നോക്കാം. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമത്തിൽ എടവരാട് സ്വദേശിയായ പോസ്റ്റിന് താഴെ വിദ്വേഷമുണ്ടാക്കുന്ന അഭിപ്രായം രേഖപ്പെടുത്തിയെന്ന് മുസ്ലിം ലീഗ് ശാഖ കമ്മിറ്റിയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസം ചന്ദ്രന്റെ പേരിൽ പേരാമ്പ്ര പോലീസ് കേസെടുത്തിരുന്നു. അതെ, കേസെടുത്തിട്ട് നടപടിയൊന്നും ആകില്ല എന്ന് കണ്ടപ്പോ അവരെന്നെ അങ്ങോട്ട് നേരിട്ടിറങ്ങില്ലേ. പിന്നെ ഈ വിഷയത്തിൽ നമുക്ക് പോലീസുകാരെ പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ലെന്ന്, കാരണം പോലീസുകാർ ഈ വിഷയത്തിൽ നിസ്സഹായരാണ്. പിന്നെ അറിയാലോ, കേസ് സൈബർ വകുപ്പാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾക്കെതിരെ കേസെടുക്കാനൊന്നും പറ്റത്തില്ലെന്ന്, അതല്ലെങ്കിൽ അത് അത്രയും എക്സ്ട്രീമിൽ പോകണം. അതായത് ജാതി അധിക്ഷേപം, സ്ത്രീത്വത്തെ അപമാനിക്കുക, അതുപോലെ തന്നെ മതവികാരത്തെ വ്രണപ്പെടുത്തുക, അതും ചെറുതായി പറഞ്ഞാലൊന്നും വലിയ പ്രശ്നമില്ല, എക്സ്ട്രീമായി പറഞ്ഞാലും കേസെടുക്കാനുള്ള വകുപ്പായിട്ട് മാറത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇത്തരം കേസുകൾ പോലീസുകാർ ചില്ലാക്കി വിടാറാണ് പതിവ്. കാരണം കോടതി പോയിട്ടൊന്നും കാര്യമില്ല, ഇവിടെ പോലീസുകാർക്ക് ആകെ ചെയ്യാനുള്ളത് ആ പ്രതിനങ്ങ് വിളിച്ചു വരുത്തി രണ്ടെണ്ണം കയറ്റി വിടാന്നുള്ളതാണ്. എന്തായാലും ബാക്കിയോട് അയച്ചു നോക്കാം. ചേനയിൽ ചന്ദ്രനെ വീട്ടിൽ കയറി വെട്ടി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്ന് BJP പേരാമ്പ്ര മണ്ഡലം കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. ആ ബെസ്റ്റ്, അതിന്റെ ഇടയിൽ കൂടെ രാഷ്ട്രീയ മുതലെടുപ്പും തുടങ്ങിയില്ല. ഇനി വെട്ടി ആളെ പേരും കൂടി കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ ബലേ ബേസ്, നമുക്കൊരു വർഗീയ കലാപം വെട്ടി പുറപ്പെടുപ്പിക്കാനുള്ള ഒരു വകുപ്പും കൂടിയായി. പേരാമ്പ്രയിൽ നമുക്ക് നാളെ ഒരു മാറാട് കലാപം കൂടി നടത്താം. എന്ത് പറയണ ഞാൻ ഇതിനൊക്കെ, ഇതെല്ലാം ഉള്ളത് നമ്മുടെ കേരളത്തിലാണെന്ന് ആലോചിക്കുമ്പോഴാണ്. നാട്ടിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ കയ്യും മെയ്യും മറന്ന് പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ മലയാളികൾ. അതേപോലെ തന്നെ ഒരു മൂലക്കെ കുത്തിരുന്നിട്ട്
ഇതേമാതിരി വിദ്വേഷ കമന്റുകൾ പഠിച്ചു വിടുന്നവരും നമ്മൾ മലയാളികൾ തന്നെയാണ്. അതിനിടെ കൂടെ ഇതേപോലെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നവരും നമ്മൾ മലയാളികളാണ്. എല്ലാ സ്വഭാവക്കാരും നമ്മൾ മലയാളികൾക്കിടയിൽ ഉണ്ടെന്നുള്ളതാണ്, നമുക്ക് അഭിമാനിക്കാം. എന്തായാലും അവസ്ഥ പരിതാപകരം തന്നെ എന്ന് പറയാതെ വയ്യല്ലോ. പിന്നെ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ രണ്ടാളുടെയും ഭാഗത്ത് തെറ്റുണ്ട്. വെട്ടിയവന്റെ ഭാഗത്തും തെറ്റുണ്ട്, വെട്ടുകൊണ്ടവന്റെ ഭാഗത്തും തെറ്റുണ്ട്. വെട്ടിയവൻ കുറച്ച് അതിൽ കടന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ്, അതിന് യാതൊരു ആവശ്യമില്ലായിരുന്നു. വെട്ടിയവനെതിരെ തീർച്ചയായും വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കാതിരിക്കാൻ പോലീസുകാർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. എന്തായാലും വെട്ടിയാളെ കണ്ടെത്തും, കണ്ടെത്തായി ഒന്നുമില്ല. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്, മനുഷ്യന്മാരുടെ ഓരോ അവസ്ഥകളെ. എന്തായാലും അതിനിടയ്ക്ക് മറ്റൊരു വീഡിയോ കൂടെ എന്റെ ശ്രദ്ധയിൽ പെടാനിടയായി. അത് മറ്റൊന്നുമല്ല, ഇതേമാതിരി കമന്റ് ഇട്ടതാണ് ഒരാൾ. നാട്ടുകാരടുത്ത് നല്ലവണ്ണം കിട്ടുകയും ചെയ്ത് വീട്ടിലുള്ള മക്കൾ എന്താക്കി, അയാൾ പുറത്തു വിടുന്നുമില്ല. ലാസ്റ്റ് അയാൾ വീട്ടിൽ നിന്ന് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്തായാലും അന്ന് കണ്ടോക്കാം. ഈ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു, ഇങ്ങനെ അബദ്ധത്തിൽ സംഭവിച്ചാണ് അവരൊറ്റ തെറ്റാണ് ചെയ്തത്, അത് ഞങ്ങൾക്ക് എന്താ വേണ്ടത് ചെയ്യുക, മാപ്പ് പിന്നെ മാപ്പന്നെ പറയുക അല്ലെങ്കിൽ കാലിൻ്റെ വീട്ടിലൊന്ന് പറയുക എന്താ ഞാൻ ചെയ്യുക, എനിക്കതല്ല യാതൊരു നിവൃത്തിൻ്റെതില്ല. ഞാനിപ്പോൾ സത്യം പറയുകയാണ്, ഇപ്പോൾ അവൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്, എൻ്റെ മക്കൾ പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞതാണ്. ഞാൻ പിന്നെ അന്ന് ഒരു പോസ്റ്റ് വന്നു, ആ പോസ്റ്റ് പിന്നെ രണ്ട് ഇതാ വന്നു, ഒന്ന് പിന്നെ കുട്ടികളുണ്ടാക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ദുരന്തം കൊണ്ടുപോകുന്നില്ല പോസ്റ്റും, തൊട്ട താഴെ ഇങ്ങനെ ഈ വൈഫ് പിന്നെ മുലപ്പാൽ കൊടുക്കുന്നില്ല പോസ്റ്റ് വന്നപ്പോൾ ഞാൻ എന്ത് കരുതി, അത് രണ്ട് ഒരാളാണെന്ന്, ഒരു ആൾ പോസ്റ്റ് ചെയ്താണ്, അതായത് കളിയാക്കി പോസ്റ്റ് ചെയ്യാമെന്നില്ല, ഒരൊറ്റ തെറ്റിദ്ധാരണേൻ്റെ പുറത്താണ് ഞാൻ അതിന് മറുപടി തന്നത്. കാരണം ഞാൻ വയനാട്ടുകാരെ കൂടുതൽ ആ ദുരന്തത്തിനെ ദുഃഖിക്കുന്ന ആൾ തന്നെയാണ് ഞാനും. അപ്പോൾ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ്, അല്ലാതെ ഞാൻ ഒരിക്കലും അങ്ങനെ പിന്നെ ഒരു കമൻ്റ് ഇടുന്ന ആളല്ല. ഇനി വേണമെങ്കിൽ എൻ്റെ പിന്നെ ഇതിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ എല്ലേനും അങ്ങനെ എതിർക്കുന്ന ആളാണ്, പക്ഷേ ഇങ്ങനെ ഇത് കണ്ടപ്പോഴേക്ക് ഭയങ്കര പിന്നെ സങ്കടം തോന്നി. അപ്പം അതിനപ്പം മറുപടി കിട്ടതാ, പക്ഷേ അതിൻ്റെ യഥാർത്ഥം പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. പിറ്റേന്നെ ഞാൻ അന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തു, പിന്നെ ഇതിൽ ഈ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു, ഇങ്ങനെ അബദ്ധത്തിൽ സംഭവിച്ചാണ് അവരൊട്ട് തെറ്റാണ് ചെയ്തത്, അത് ഞങ്ങൾക്ക് എന്താ വേണ്ടത് ചെയ്യുക, മാപ്പ്, കാരണം എല്ലാവരോടും അന്വേഷണം അറിയാം, അതുകൊണ്ടാണ് മാപ്പ് മാപ്പ് എല്ലാവരും. അതെ, ഇനിയിപ്പോ മാപ്പ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കുറച്ചാലും വീട്ടിൽ കുത്തിരിക്കുക. അത് തന്നെ, ഇതൊക്കെ എഴുതി വിടുമ്പോൾ ആലോചിക്കണമായിരുന്നു. എല്ലാവരും ഫേസ്ബുക്കിന്റെ ഒരു പൊതു സ്വഭാവമാണ് ഇതെന്ന് തോന്നുന്നു, എന്തിട്ടാലും വെറുതെ തെറി പറയാം. ഇപ്പൊ ഞാൻ യൂട്യൂബിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് വീഡിയോ ഇടുന്നുണ്ട്, ഫേസ്ബുക്കിലാണെങ്കിൽ 1 വർഷമായിട്ട് വീഡിയോ ഇടുന്നുണ്ട്. എനിക്ക് 2 സ്ഥലത്തും വീഡിയോ ഇടുമ്പോഴുള്ള വ്യത്യാസം നല്ലോണം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളായിരിക്കും കമന്റ് ബോക്സിൽ. പക്ഷേ ഫേസ്ബുക്കിലാണെങ്കിലും നമ്മൾ എന്ത് പോസ്റ്റ് ഇട്ടാലും വെറുതെ വന്ന് തെറി വിളിക്കും. എത്ര സോഷ്യൽ റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ഇട്ടാലും ഇട്ടവനായിരിക്കും തെറി വിളി. ഇത് എന്തിനാണ് ഇങ്ങനെ തെറി വിളിക്കണം എന്നുള്ളതാണ് എനിക്കൊരു പിടുത്തം കിട്ടാത്ത. വെറുതെ ഒരു ഹരത്തിന് ഇങ്ങനെ തെറി വിളിക്കുന്നത്, ഇത് ഫേസ്ബുക്കിന്റെ കമന്റ് ബോക്സിന്റെ ഒരു പൊതു രീതിയാണെന്ന് തോന്നുന്നു. അതേമാതിരി ഇവിടെയും ചെയ്തതാവും സംഭവം, അങ്ങനെ തന്നെയാണെന്നുള്ളത് ഈ കമന്റ് ഇട്ട ആൾ തുറന്ന് സമ്മതിച്ചല്ലോ. പക്ഷെ ഈ കമന്റുകളോടൊന്നും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ആയി പോകുന്നുള്ളത്. അപ്പൊ ഇനിയെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക അത്ര തന്നെ. പ്രത്യേകിച്ച് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾക്ക് താഴെ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടാതിരിക്കുക, അത്ര എനിക്കിപ്പോ പറയാനാകും. ലാസ്റ്റ് ഇതേപോലെ കൈയും കാലും പോകുന്ന അവസ്ഥ വന്നാൽ, അതല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ പിന്നെ ദുഃഖിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം ആളുകൾ അതിവൈകാരികമായിട്ടാണ് വിഷയത്തെ എടുത്തിട്ടുള്ളത്. അതിനിടയ്ക്ക് നിങ്ങൾ ഇമ്മാതിരി കമന്റ് എഴുതി വിട്ടാൽ ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നു നമുക്ക് പറയാനേ പറ്റത്തില്ല. ആ സമയത്ത് അവർ തോന്നുന്ന അങ്ങ് ചെയ്യും, ചിലപ്പം തല്ലി പറഞ്ഞേക്കും, ചിലപ്പോൾ ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും. അപ്പൊ അതിലേക്കൊന്നും ദയവ് ചെയ്ത് എത്തിക്കാതിരിക്കുക. അപ്പൊ അത്രയ്ക്ക് എനിക്കിപ്പം പറയാനുള്ളൂ. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിലേക്ക് പൊടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.